സൂര്യയ്ക്ക് കാണ്ടാമൃഗത്തേക്കാൾ തൊലിക്കുട്ടി ഉള്ളത് കൊണ്ടാണ് കാണ്ടാമൃഗത്തിനെ തന്നെ സൂര്യ സെലക്ട് ചെയ്യാനുള്ള കാരണം. ഇങ്ങനത്തെ പല രസകരമായ പല കാര്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ചോദ്യങ്ങളായി ഉയരുകയാണ്. അതിൻ്റെ പിന്നിലെ കാരണം എന്തെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ വന്നിരുന്നപ്പോൾ രസകരമായ ഒരു ലേലം വിളി ടാസ്ക് കൊടുത്തിരുന്നു. അപ്പോൾ മത്സരാർത്ഥികളിൽ അവരുടെ 200 പോയിന്റ് കൊണ്ട് കുറച്ച് സാധനങ്ങൾ മേടിച്ചിരുന്നു. മേടിച്ച സാധനങ്ങളെല്ലാം ബിഗ് ബോസ് അവസാനിക്കുന്നതിന് മുൻപ് നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്നായിരുന്നു ലാലേട്ടൻ മത്സരാർത്ഥികൾക്ക് കൊടുത്തിരുന്ന വാക്ക്. മണിക്കുട്ടൻ തൻ്റെ സുഹൃത്തായ ഡിംപലിന് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പ്രതിമയാണ് വാങ്ങിയത്. അതുപോലെ നോബി എല്ലായ്പ്പോഴും മത്സരാർത്ഥികൾ ഇരിക്കുന്ന ഒരു കസേര മേടിച്ചു. അതുപോലെ ഓരോ മത്സരാർത്ഥികൾ അവിടെയുള്ള അവരുടെ കയ്യിലുള്ള 200 പോയിന്റ് ഗംഭീരമായി തന്നെ ഉപയോഗിച്ചു. എന്നാൽ ഇതിലും സംസാര വിഷയമായി മാറിയിരിക്കുന്നത് സൂര്യയാണ്. ബിഗ് ബോസ് വീട്ടിലെ ചുവരിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാണ്ടാമൃഗത്തെ തന്നെയാണ് സൂര്യ 200 പോയിന്റ് കൊടുത്ത് മേടിച്ചത്. എല്ലാ മത്സരാർത്ഥികളും ചിരിച്ചുകൊണ്ടാണ് സൂര്യയുടെ ഈ ലേലം വിളി കേട്ടത്. എന്തിനേറെ പറയണം, ലാലേട്ടൻ വരെ ഞെട്ടിപ്പോയി. എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ സൂര്യയെ ഒരു വശം ചേർത്ത് നിർത്തി പൊരിച്ചെടുക്കുന്ന ഒരു രംഗമാണ് വന്നിരിക്കുന്നത്. മത്സരാർത്ഥികൾക്ക് സൂര്യയുടെ മേലെ ഒരു അരിശം നേരത്തെ തന്നെ ഉണ്ട്. കാരണം മണിക്കുട്ടൻ പ്രണയം എന്ന് പറഞ്ഞ് നടക്കുന്ന സൂര്യയുടെ നാടകം അതിഗംഭീര ഫ്ലോപ്പായി ഇപ്പോഴും തുടരുകയാണ്. സൂര്യയുടെ ഈ ഡബിൾ സ്റ്റാൻഡ് കളി പല പ്രേക്ഷകർക്കും മത്സരാർത്ഥികൾക്കും ഞെട്ടൽ തന്നെയാണ്. ഇപ്പോൾ നോബിയും കിടിലൻ ഫിറോസും റംസാനും ഋതുവും സായി വിഷ്ണുവും ചേർന്ന് സൂര്യയെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ്. ചോദ്യങ്ങൾക്ക് മുന്നിൽ പകച്ചു നിന്ന് എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ പോലെയായി സൂര്യ. നിനക്ക് കാണ്ടാമൃഗത്തെ തലകൊണ്ട് എന്ത് ചെയ്യാനെന്നായിരുന്നു നോബിയുടെ ചോദ്യം. എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ മേടിച്ചു എന്നായിരുന്നു സൂര്യയുടെ മറുപടി. എന്നാലും ആരെങ്കിലുമൊക്കെ ഈ സാധനം മേടിക്കുമോ, മേടിച്ചിട്ട് എന്താണ് പ്രയോജനം എന്നാണ് കിടിലം ഫിറോസ് ചോദിച്ചത്. ഈ കാണ്ടാമൃഗത്തിൻ്റെ കൊമ്പൊടിയാതെ എങ്ങനെ നീ വീട്ടിലോട്ട് കൊണ്ടുപോകുമെന്ന് പരിഹാസ രൂപേണയുള്ള ചോദ്യമായിരുന്നു നോബിയുടെ ഭാഗത്തു നിന്ന് അടുത്തതായി വന്നത്. പ്ലെയിനിൽ കൊണ്ടുപോകുമ്പോൾ പാഴ്സലാക്കുമ്പോൾ എന്തായാലും കൊമ്പൊടിയും എന്ന് നോബി മറുപടി നൽകി. അങ്ങനെയൊന്നും കൊമ്പ് പൊട്ടില്ല എന്ന് സൂര്യയും മറുപടി നൽകി. എന്നാൽ പിന്നെ എല്ലാവർക്കും ബോംബും കൂടി വിമാനത്തിൽ കയറ്റി കൊണ്ടുപോകാമല്ലോ, അത് പൊട്ടില്ലല്ലോ എന്നായിരുന്നു സായി അതിനെ കൗണ്ടറടിച്ചത്. ഇത് റൂമിൽ വെച്ചിട്ട് ആർക്ക് എന്ത് പ്രയോജനമാണ് എന്ന് സൂര്യ ഉദ്ദേശിക്കുന്നതെന്ന് റംസാൻ ചോദിച്ചു. എന്തായാലും കയ്യിൽ 200 പോയിന്റ് കിട്ടിയിട്ടും ഒരു സാധനം പോലും മേടിക്കാത്തവർ മിണ്ടണ്ട എന്നായിരുന്നു സൂര്യ സായി വിഷ്ണുവിന് കൊടുത്ത മറുപടി. എന്തായാലും തനിക്ക് ഏത് നേരത്താണ് കാണ്ടാമൃഗത്തെ പൈസ കൊടുത്ത് മേടിക്കാൻ തോന്നിയത് എന്ന് സൂര്യ എന്തായാലും ആലോചിച്ചു കാണും. നിർത്തിപ്പൊരിക്കുക എന്ന വാക്കിന് 100% അനുയോജ്യമായിരുന്നു ഈ ഒരു രംഗം. ഇപ്പോൾ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും ഈ കാണ്ടാമൃഗത്തിൻ്റെ കൊമ്പ് ഫേമസ് ആയി കാണും എന്നാണ് സൂര്യ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിത് വീട്ടിൽ കൊണ്ട് വയ്ക്കുമ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലാകും എന്നും സൂര്യ പറയുന്നു. ഞാൻ എൻ്റെ മുറിയിൽ സൂക്ഷിച്ചു വയ്ക്കും, എന്തായാലും ബിഗ് ബോസിൻ്റെ ഓർമ്മയ്ക്ക് എനിക്ക് ഈ കൊമ്പ് തന്നെ ധാരാളം എന്നും കൂടി സൂര്യ പറയുന്നുണ്ട്. എനിക്ക് അടുത്തവർ മാത്രമേ എൻ്റെ മുറിയിലേക്ക് വരികയുള്ളൂ, അവർക്ക് അറിയാം ഈ കൊമ്പിൻ്റെ പ്രത്യേകത എന്നും സൂര്യ പറഞ്ഞ് പിടിച്ചു നിൽക്കുന്നുണ്ട്. എന്തായാലും പ്രേക്ഷകർക്ക് മനസ്സിലായി. നല്ല പോലെ പൊരിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് സൂര്യയുടെ വായിൽ നിന്ന് ഇത്തരം മറുപടികൾ വന്നത്. അവിടെ നിന്ന് രക്ഷപ്പെടാനാണെങ്കിലും സൂര്യ ഇതൊക്കെ പറഞ്ഞ് പിടിച്ചു നിന്നു എന്ന് നിസ്സംശയം എല്ലാവർക്കും മനസ്സിലായി. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.